കഴിഞ്ഞ 28 കൊല്ലവും നമുക്ക് സാന്ത്വനമേകി കടന്നു വന്നത് ഷൈഖുന സയ്യിദുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ അംഗമാകുന്നതിന് മുമ്പ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതനായ നേതാവായി ഉയർത്തപ്പെടുന്നതിന് മുമ്പ്, ഞങ്ങളുടെ അഭിമന്യരായ ഗുരുവര്യൻ എന്ന നിലയിൽ, ബഹുമാനപ്പെട്ട ജാമിഅ ദാറുസ്സലാമിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ കഴിഞ്ഞ 28 കൊല്ലവും നമ്മുടെ ഓരോ പ്രോഗ്രാമും നിശ്ചയിക്കാറുള്ളത് സയ്യിദുൽ ഉലമയെ കണ്ടിട്ടാണ്. സയ്യിദുൽ ഉലമ ഡേറ്റ് തരും, സയ്യിദുൽ ഉലമ വരും, അങ്ങനെ ഉദ്ഘാടനം ചെയ്തു തരും. കഴിഞ്ഞ പ്രാവശ്യം തളിപ്പറമ്പിൽ നടന്ന പരിപാടിയിൽ സയ്യിദുൽ ഉലമക്ക് വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന രോഗം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലായതുകൊണ്ട് വരാൻ പറ്റിയില്ല. എന്നാലും ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് പോലും നമ്മെ വിളിച്ച് ആശീർവദിച്ചിട്ടാണ് മഹാനായ സയ്യിദുൽ ഉലമ നമുക്ക് നമ്മോട് താല്പര്യം കാണിച്ചത്. മഹാനായ സയ്യിദുൽ ഉലമ ഇവിടെ കടന്നു വന്നതിൽ ഞങ്ങൾക്കുള്ള നന്ദി പറഞ്ഞാൽ തീരാത്തതാണ്. ബഹുമാനപ്പെട്ട ഷൈഖുന ഷംസുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന ഒരു അത്ഭുത നക്ഷത്രമാണത്. നന്ദി ജാമിഅ ദാറുസ്സലാമിലേക്ക് ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. സിദ്ദീഖ് ദാരിമിയും സിറാജുദ്ദീൻ ദാരിമിയും ഒക്കെ അവരൊക്കെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വഫാത്തിന്റെ തൊട്ട് മുമ്പത്തെ ബുധനാഴ്ച നന്ദി ജാമിഅ ദാറുസ്സലാമിലേക്ക് ഷൈഖുന കടന്നു വന്നിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ ഖാദിമീങ്ങൾ ചെന്നിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു സൗകര്യം ഒരുക്കിയപ്പോ കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ എം ടിയെയും തങ്ങളെയും വിളിക്കൂ എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കടന്നു വരുന്നത് വരെ കാറിൽ തന്നെ ഇരുന്നു. കാറിൽ നിന്ന് മഹാനായ ഷൈഖുന മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന സമയം പള്ളിയിലേക്ക് വന്നത് ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതേപോലെ അവസാനത്തെ സമയം നന്ദി ജാമിഅ ദാറുസ്സലാമിന്റെ പള്ളിയിലേക്ക് മഹാനായ ഷൈഖുന കടന്നു വന്നത് കണ്ടവർ ഈ സ്റ്റേജിലുണ്ട്. മഹാനായ ഷൈഖുന വലതുഭാഗത്ത് എം ടി ഉസ്താദിന്റെ തോളിലും ഇടതുഭാഗത്ത് ഷൈഖുന സയ്യിദുൽ ഉലമയുടെ തോളിലും കൈവച്ചിട്ട് ബഹുമാനപ്പെട്ട ഷൈഖുനയുടെ കാല് നിലത്ത് മുട്ടിയിരുന്നില്ല, ഇങ്ങനെ ഞേലുന്നുണ്ടായിരുന്നു എന്ന് കണ്ടവർ പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും എടുത്തിട്ടാണ് ഷൈഖുന അവസാനമായി നന്ദി ദാറുസ്സലാമിന്റെ പള്ളിയിലേക്ക് വരികയും ളുഹുർ നിസ്കാരത്തിന് ശേഷം മുതഅല്ലിമീങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. ഞങ്ങൾക്ക് കാണിച്ചു തന്ന വലിയ ഒരു അത്ഭുത നക്ഷത്രമാണ് ഷൈഖുന സയ്യിദുൽ ഉലമയും ഷൈഖുന എം ടി ഉസ്താദും. രണ്ടുപേരെയും ഞങ്ങൾ എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കാറുണ്ട്. ഇന്നും ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പങ്കെടുക്കേണ്ടതാണ്. സമാപന ദുആക്ക് നേതൃത്വം നൽകേണ്ടത് എം ടി ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഷൈഖുന സയ്യിദുൽ ഉലമ ആ നിലയിലാണ് ഷംസുൽ ഉലമയാണ് നമുക്ക് ആ മാതൃക കാണിച്ചു തന്നത്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ സന്തത സഹചാരിയായ ബാപ്പുഹാജിയോട് ബഹുമാനപ്പെട്ട ഷൈഖുന പറഞ്ഞത്ര ഒരിക്കൽ, ബാപ്പുഹാജി ഒരിക്കൽ ഇതെല്ലാം ഈ തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം വരും. ഏത് കാലത്താണ് ഇത് പറയുന്നത്? സമസ്തയുടെ മുഷാവറയിൽ അംഗം പോലുമല്ലാത്ത കാലത്ത് സയ്യിദുൽ ഉലമയെ പറ്റി ബഹുമാനപ്പെട്ട ഷൈഖുന ഷംസുൽ ഉലമ പറയുകയാണ്, ബാപ്പുഹാജി ഞങ്ങളോട് 2 കൊല്ലം മുമ്പ് ഞാനും കെ കെ ഉസ്താദൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഞങ്ങളോട് പറഞ്ഞു തന്നതാണ്, ഇതെല്ലാം ഏറ്റെടുത്ത് നടത്താൻ തങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു കാലം വരും. അന്ന് ചിലപ്പോൾ തങ്ങൾ ഒറ്റപ്പെടും, അങ്ങനെ തങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുന്ന ഒരു കാലം വരും. ആ കാലത്ത് ബാപ്പുഹാജി നിങ്ങൾ നിങ്ങളുടെ കടപ്പാട് നിർവഹിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ്. ഷൈഖുനയുടെ വാക്കാണത്, ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ്. നിങ്ങൾ തങ്ങളെ ഒറ്റപ്പെടുത്തരുത്, തങ്ങളുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് മഹാനായ ഷൈഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ 10 ആണ്ട് മുമ്പ് അവിടുത്തെ പരിശുദ്ധമായ അതരങ്ങൾ കൊണ്ട് മുഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണത്. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ നേരത്തെ സയ്യിദുൽ ഉലമ തന്നെ ഇവിടെ പറഞ്ഞില്ലേ, ഒരാളെ പട്ടിക്കാട് നിന്ന് പുറത്താക്കി, അയാൾ പിന്നീട് ക്രിസ്ത്യാനിയായി. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടല്ലോ. നന്ദി എ വി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നന്ദി ജാമിഅ ദാറുസ്സലാമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വയനാടുകാരനായ ഒരു കുട്ടിയെ പ്രത്യേക കാരണങ്ങളൊന്നും പ്രത്യക്ഷമായില്ലാത്തപ്പോ തന്നെ ഷൈഖുന സയ്യിദുൽ ഉലമ പുറത്താക്കി. ആ കുട്ടിയാണ് ഇന്നും യൂട്യൂബുകളിലൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന ക്രിസ്ത്യാനിയായി രംഗത്ത് വന്നത്. ഇങ്ങനെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഷൈഖുനയുടെ ഒരു കറാമത്ത് ജലീൽ റഹ്മാനി പറഞ്ഞു, ഒരാളുടെ കുട്ടി മരിച്ചുപോയി നന്ദിയില്. മരിച്ച കുട്ടി മരിച്ച വാർത്ത ദുഃഖത്തോടുകൂടി ഷൈഖുന ഷംസുൽ ഉലമയോട് പറഞ്ഞു അത്രേ. ആ സമയത്ത് ഷൈഖുന ഷംസുൽ ഉലമ പറഞ്ഞു അത്രേ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഇനിയും അതേപോലെ മക്കൾ ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞു. പിന്നീട് എനിക്ക് തന്ന മക്കളെയൊക്കെ ഷംസുൽ ഉലമ തന്നതാണ് എന്ന്. ഇതേപോലെ നമുക്ക് അനുഭവമുണ്ട്. എന്റെ ഒരു മകൻ നാലാമതൊരു കുട്ടി ആണായി ജനിച്ചു. ആദ്യം 3 പെൺമക്കളായിരുന്നു. ആൺമക്കൾ വേണമെന്നാഗ്രഹിച്ച് സയ്യിദുൽ ഉലമയെ കൊണ്ടും ഷൈഖുന പി കെ പി ഉസ്താദിനെ കൊണ്ടും ദുആ ചെയ്യിപ്പിച്ചു. ആൺകുട്ടിയെ പ്രസവിച്ചു എന്റെ ഭാര്യ. നാലാമത്തെ ദിവസം ഭാര്യ പ്രസവിച്ച കുട്ടി മരിച്ചുപോയി. ആ സമയത്ത് സയ്യിദുൽ ഉലമ മദീനയിലാണ്. സയ്യിദുൽ ഉലമ ഇതറിഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ചെറിയ ശിഷ്യനോട് അവിടെ നിന്ന് കാണിക്കുന്ന കാരുണ്യമാണത്. അറിഞ്ഞിട്ട് മദീനയിൽ നിന്ന് ഫോൺ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫത്താഹേ ഭയപ്പെടണ്ട, അള്ളാഹു ഇനി നിനക്കൊരു സാലിഹായ ആണെ തരും എന്ന് പറഞ്ഞു. എനിക്ക് പിന്നീട് ഒരു ആൺകുട്ടി ഉണ്ടായി. സയ്യിദുൽ ഉലമ തന്നെ പേര് വിളിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ പേരും ഒപ്പം ഷൈഖുനാന്റെ പേരും കുട്ടിക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി മുഹമ്മദ് അബൂബക്കർ എന്നാണ് ഷൈഖുന സയ്യിദുൽ ഉലമ കുട്ടിക്ക് പേര് വിളിച്ചത്. ഇങ്ങനെ ഷംസുൽ ഉലമയിൽ നമ്മൾ കണ്ട ഒരുപാട് അത്ഭുതങ്ങൾ സയ്യിദുൽ ഉലമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇവിടെ വന്നു എന്നതിൽ ഞങ്ങൾക്കുള്ള കടപ്പാടും അവിടത്തോടുള്ള കൃതജ്ഞതയും അറി പറഞ്ഞാൽ തീരാത്തതാണ്. അള്ളാഹു ദീർഘമായ ആയുസ് പ്രദാനം ചെയ്യട്ടെ. വലിയ ആഫിയത്ത് മഹാനവറുകൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മഹാനവറുകളുടെ പിന്നിൽ നമുക്കൊക്കെ ഉറച്ചു നിൽക്കാം.
കൊടുക്കാനും ആ ആദർശത്തിന് പിന്തുണയകാനും സമസ്ത കേരള ജംഇയ്യത്തുലമോടൊപ്പം തന്നെ നിന്ന് സമസ്തക്കാരായി മരിച്ച് സമസ്തയുടെ ആലിമീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സംഗമത്തിലേക്ക് സയ്യിദുൽ ഉലമയെ സ്വാഗതം ചെയ്യുക എന്നത് ഒരു അധിക പറ്റാണ്. മഹാനവർകളെ നമ്മളൊന്നും സ്വാഗതം ചെയ്യാൻ മാത്രമില്ലല്ലോ, അതുകൊണ്ട് അവിടത്തോട് അർഹിക്കുന്ന രൂപത്തിലുള്ള ആദരം അവിടുത്തെ അറിയിക്കും.